നമസ്കാരം. നാട്ടിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്നും ഉടനെ എത്തണമെന്നും ആവശ്യപ്പെട്ട ഒരു നാട്ടുകാരൻ വനം വകുപ്പിനെ വിളിക്കുന്നു. എന്നാൽ ഇവിടെ നിന്നാ അങ്ങോട്ട് വരാൻ വാഹനത്തിൽ ഡീസൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, പണമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ നാട്ടിലേക്ക് പോകാതിരിക്കുന്നു. ഇതുമായി സംബന്ധിച്ചുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം വനപ്രദേശത്തുള്ള വനമേഖലയിലെ ഉദ്യോഗസ്ഥർക്കുണ്ടെങ്കിൽ പോലും അവർ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജനങ്ങളുടെ ജീവന് പോലും വില കൽപ്പിക്കാത്ത ഒരു സാഹചര്യം. പൈസ നഗറിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥനാണ് സർക്കാർ വാഹനത്തിൽ ഡീസൽ ഇല്ല എന്ന മറുപടി ഇങ്ങനെ ഒരു നാട്ടുകാരന് നൽകിയത്. ഇതിനു പിന്നാലെ നാട്ടുകാരനും ഉദ്യോഗസ്ഥനും തമ്മിൽ വലിയ വാക്കുതർക്കമുണ്ടാകുന്നത് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ 6 മണിക്കാണ് ആന ഇറങ്ങിയത് എന്നതാണ് വിവരം. ആന എത്തിയിട്ടുണ്ടെന്നും പ്രദേശമാകെ ഭീതി പരത്തി വിലസുകയാണ് എന്നും നാട്ടുകാരിൽ ഒരാളായിട്ടുള്ള ഒരു വ്യക്തി വനം വകുപ്പിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഡീസൽ അടിക്കാൻ പണമില്ല എന്നും അതിനാൽ വരാൻ കഴിയില്ല എന്നും ഇതിന് ഉദ്യോഗസ്ഥൻ മറുപടി നൽകി. സർക്കാർ പണം നൽകിയാലേ ഡീസൽ അടിക്കാൻ സാധിക്കുന്നു എന്നാണ് ഈ ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. വനം വകുപ്പ് ഓഫീസിലെത്തിയാൽ സർക്കാർ ഡീസൽ അടിക്കാൻ പണം നൽകിയില്ലെന്ന് എഴുതി നൽകുമോ എന്നും നാട്ടുകാരൻ ഫോണിലൂടെ ചോദിക്കുകയാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എല്ലാ വകുപ്പുകളെയും താളം തെറ്റിക്കുകയാണ് എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ഒരു സംഭവം. വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന സർക്കാർ വകുപ്പ് ഇത്തരത്തിൽ അലസമായ രീതിയിൽ മറുപടി പറയുന്നു. സംഭവം സമൂഹ മാധ്യമങ്ങളിലടക്കം വൻ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. പ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നാണ് വിവരം. ഇവിടെ ജനങ്ങൾ പ്രതിഷേധത്തിനൊരുങ്ങിയാലും അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ കുറ്റം പറയുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടുന്നത് ആ വാഹനത്തിൽ ഡീസൽ അടിക്കേണ്ടുന്ന ഉത്തരവാദിത്തം ആർക്കാണ് എന്നതാണ്. അതായത് ഇവിടുത്തെ സർക്കാരിന്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ബുദ്ധിമുട്ടിക്കുക മാത്രമല്ല ജീവന് ഒരു തരത്തിലുള്ള സെക്യൂരിറ്റിയും നൽകാത്ത തരത്തിലേക്ക് ഇവിടുത്തെ സർക്കാർ മാറുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, പോലീസ് ജീപ്പ്, ഇതുപോലെയുള്ള നിരവധി സർക്കാർ വാഹനങ്ങളുണ്ട്. ഇതൊക്കെ അടിയന്തരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്തേണ്ടുന്ന വാഹനങ്ങളാണ്. ആ വാഹനത്തിൽ എണ്ണയടിക്കാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ ആ വാഹനത്തിന് വേണ്ടുന്ന പണം സർക്കാർ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് എത്രമാത്രം സുരക്ഷയാണ്, എത്രമാത്രം മുൻകരുതലാണ്, എത്രമാത്രം പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ വിഷയമാകുകയാണ്. കാരണം ഒരു പ്രദേശത്ത് ജനങ്ങളെ ആകെ ഭീതി പരത്തി ഒരു ആന വിരസുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഇത് അറിയുന്ന ഉദ്യോഗസ്ഥന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. കാരണം വാഹനത്തിൽ എണ്ണയില്ല, എണ്ണയടിക്കാൻ സർക്കാർ പണം നൽകിയിട്ടില്ല. നമുക്കറിയാം ആനയുടെ, ആന പോലുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ എത്ര ആളുകളാണ് മരണപ്പെടുന്നത് എന്നതൊക്കെ. പലരും മുൻകരുതലുകളൊക്കെ എടുത്താൽ പോലും പലപ്പോഴും അപ്രതീക്ഷിതമായി ഈ വന്യജീവി ആക്രമണങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു മനുഷ്യൻ ദയനീയമായി കൊല്ലപ്പെടുന്നതൊക്കെ നമ്മൾ CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചതിന്റെ ഭാഗമായിട്ട് കണ്ടതാണ്. ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവന് ഒരു വിലയും നൽകാത്ത രീതിയിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ ചിന്തിപ്പിക്കാൻ വരെ ഇവിടുത്തെ സർക്കാർ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പറയാനുള്ളത്.